ഇതിന് ഒരു മുന്നണിയെ നമുക്ക് പറയാൻ സാധിക്കില്ല. രണ്ട് മുന്നണികളും നമുക്കറിയാലോ, 5 വർഷം LDF ഭരിക്കുന്നു, 5 വർഷം UDF ഭരിക്കുന്നു. രണ്ട് മുന്നണികളും തുല്യമായിട്ട് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. കാരണം 5 വർഷം കൊണ്ട് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാമായിരുന്നു. എങ്ങനെ നമ്മൾ 18-ാമത് നിന്നത് 27-ആയി സ്ഥാനം? അപ്പൊ സൗഹൃദ വ്യവസായങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ 5 വർഷം കൊണ്ട് അതിലേക്കാണ് പോകുന്നത്. അൺഎംപ്ലോയ്മെന്റ് ഓരോ മുന്നണികൾ ഭരിക്കുമ്പോഴും അൺഎംപ്ലോയ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, ബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ 340,000 കോടി കടമായി. കഴിഞ്ഞ തവണയും കടമുണ്ടായിരുന്നു, 1,47,000,000 എനിക്ക് തോന്നുന്നു, അതിനു മുമ്പ് 80,000 ആയിരുന്നു. അപ്പൊ ഓരോ മുന്നണികൾ 5 വർഷം ഭരിക്കുമ്പോഴും കടം ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നു, തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുന്നു, ജനങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും കൂടിക്കൊണ്ടിരിക്കുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഇന്ന മുന്നണിയാണ് എന്നുള്ളതല്ല, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഞാൻ പറയാം. ഓരോ മുന്നണികൾ വരുമ്പോഴും അവർക്കറിയാം 5 വർഷമാണ് ഞങ്ങളുടെ ആയുസ്. ഈ 5 വർഷം കൊണ്ട് പരമാവധി എങ്ങനെ ആ രാജ്യത്തെ കൊള്ളയടിക്കാം, ജനങ്ങളെ ചൂഷണം ചെയ്യാം, അത് മാത്രമേ അവരെ മനസ്സിലുള്ളൂ. ആരും ഞാൻ പറഞ്ഞ രീതിയിൽ ദീർഘവീക്ഷണം, 25 വർഷം ഞങ്ങൾ ഭരിച്ചോട്ടെ, അടുത്ത മുന്നണി ഭരിച്ചോട്ടെ, ഞങ്ങള് 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് പോകുന്നത് എന്ന് തീരുമാനിക്കട്ടെ, ഈ സ്ഥിതി മാറും. അപ്പോ ഞങ്ങള് 5 വർഷം കഴിഞ്ഞ് ജനങ്ങൾ ഞങ്ങളെ തിരിച്ചേൽപ്പിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടോ തിരിച്ചേൽപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ചെയ്തത് എന്താണ്? ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം 5 വർഷം കഴിഞ്ഞ് ആര് വേണമെങ്കിലും വന്നോട്ടെ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ LDFനെ ഏൽപ്പിച്ചോട്ടെ, UDFനെ ഏൽപ്പിച്ചോട്ടെ, ആ പൈസ കട്ടെടുക്കാന്നല്ലാതെ ആ നാട്ടിൽ ഒന്നും ചെയ്യാനില്ല അവർക്ക്.